എല്ലാവർക്കും എന്റെയും മർസിയുടെയും നെസു ബേബിന്റെയും ഈദ് മുബാറക്. എല്ലാരും ഈദൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ അങ്ങ് പോകുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഈദ് ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടാ. ഞാൻ ഈ പ്രാവശ്യം ചുരിദാറിലാണ് ഇറങ്ങിയിട്ടുണ്ടായത്. ഒന്നും എടുത്തിട്ടില്ല. ഷോപ്പിംഗിന്റെ വ്ളോഗിൽ ഇത് ഇട്ടിട്ട് കാണിച്ചിരുന്നു നല്ല നല്ല ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടുണ്ട് നെസ് ബേബിന്റെ. പൊതുവേ കുറവാണ്, ഫോട്ടോസ് അത് ഫോട്ടോ ഫോൺ ഇങ്ങനെ പിടിച്ചേക്കുമ്പോ കാളം കത്തും. ബാപ്പ എന്നെ മുടി വരും. എന്തിനാണ് എന്തിനാണ് ഇത് പറഞ്ഞേ? അപ്പൊ നെതിർക്ക് പള്ളിയിലൊക്കെ പോയിട്ട് വന്ന കേട്ടാ രാവിലെ തന്നെ. രാവിലെ തന്നെ എന്റെ നിസ്കാരം കഴിഞ്ഞു, രാവിലത്തെ ഫുഡും കഴിഞ്ഞു, മർസിയുടെയും ഉമ്മയുടെയും നിസ്കാരം കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം ഒരു 12 മണിയായി കേട്ടാ. നമ്മള് ഫുഡ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ ഫുഡ് മസീവല വിശക്കുന്നത്, ഉമ്മ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കൊറച്ച് കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ഈദിന് ഞാനും മർസിയും മാത്രം, അതായത് ചെറിയ മസീഫ് സായറിയ പിന്നെ വന്നതല്ലേ. പിന്നെ വന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളെ മുഫീദ് കോഴിക്കോടും അതുപോലെ തന്നെ മർസിയുടെ ഉമ്മ ഇതുപോലെ മുടി കൊളാക്കുന്നു. മർസിന്റെ ഉമ്മ ഗൾഫിലും ഉണ്ടായിന്. മോള് കൊളാക്കല്ല, നമ്മളെ എങ്ങനെയോ പെറ്റിച്ചു വെക്കുന്ന അവിടെ ഉമ്മിന്റെ ബാക്കിൽ. ഉമ്മിനെ പോലെ തന്നെ മേക്കപ്പ് ഇടാനുള്ള ആളാണ്. ആ മേക്കപ്പ് ഇടാൻ ലിപ്സ്റ്റിക് ഒരാൾക്ക് ഇട്ടു കൊടുക്കലോ. അങ്ങനല്ല, ഇവിടുന്ന് ഇവിടെ ഈ കഷ്ണം മുടി മാത്രം പാല്. ഇത് പറക്കു അറിയുന്നില്ല, നേരത്തെ ഇങ്ങനെ കടന്നാളും പോകുന്ന ഇത് പറക്ക് പറഞ്ഞു നടക്കണം. രാവിലെ നമ്മള് എപ്പോഴത്തേം പോലെ നെയ്പ്പത്തലും ബീഫ് തന്നെ ആട്ടോ ഉണ്ടാക്കിയത്. നമ്മളെ മുന്നത്തെ വ്ളോഗിലൊക്കെ കാണുന്നവർക്ക് അറിയാം, മെയിൻ ആയിട്ട് നമ്മള് നെയ്പ്പത്തലും ബീഫാന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അല്ല ബിരിയാണി നമ്മള് ലഗോൺ ആണ് കേട്ടോ ഉണ്ടാക്കിയത്. ലഗോൺ ബിരിയാണി ബീഫ് ഫ്രൈയോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ചിക്കന്, അതായത് ബ്രോയിലർ ചിക്കന്റെ ബിരിയാണി, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബീഫ് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കല്. ഇപ്രാവശ്യം നമ്മൾ ജസ്റ്റ് മാറ്റി പിടിച്ചു. നമ്മള് ഔട്ട്ഫിറ്റ് കറക്റ്റ് കാണിക്കണ്ടേ? മർസിന്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? അത് വീണതല്ലല്ലോ, മോള് ഉന്തിട്ടതല്ലേ. ഉമ്മിന്റെ ലിപ്സ്റ്റിക്ക് അത് ഓള് എടുക്കുന്നത് നീന്റെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചാണ് ഓളെ എടുത്ത്. ഇനിയിപ്പോ അതിന്റെ പരിപ്പടക്കും എടുത്തിട്ട് ഇടാനും തുടങ്ങും. എന്റെ ഈ ഇതിന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടാ. നോർമല് ഒരു ഇതിനെന്തോ ഒരു ഇതിനെന്തോ മസ്ലിം ക്ലോത്ത്, യെസ് അതന്നെ. ആ ഒരു ഈ ഒരു ഡ്രസ്സും ഇതിന്റെ ബ്ലാക്കും നമ്മള് ഷോപ്പിംഗിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ടായി. അത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ടായി. ഇതിന്റെ ബ്ലാക്കാണ് സായര എടുത്തിട്ടുള്ളത്. ഇതിനാണ് എടുത്തത്. നോ ബേബി, നോ ബേബി, നോ ബേബി. ഓക്കെ, നെസുവിന്റെ ഇതാണ് കേട്ടാ. ഒരു ഫ്ലോറൽ പ്രിന്റ്. അതിന് മാച്ചായിട്ടുള്ള നമ്മള് വാങ്ങിയതല്ല, അങ്ങനെ മാച്ചായതുകൊണ്ട് ഇത് ഉള്ളിൽ നിന്നിടുന്നതായോണ്ട് ചെരുപ്പ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ്സിന്റെ ചെരുപ്പ് ഇടണം. നിങ്ങൾ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചുതരാം. ഇത് മർസിന്റെ സെലക്ഷൻ. ആ ഇത് എന്റെ സെലക്ഷൻ. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ സ്ട്രൈപ്സ് വരുന്ന ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ലൈൻ ആയിട്ട് വരുന്ന. നമ്മളെ ഇട്ടിട്ട് പിന്നെ ഇതൊരു പാന്റ്, ഇത് ഫുള്ളായിട്ട് ആ ഒരു നമ്മളെ ഇതെല്ലാം ഇട്ടതിനാല നല്ല രസം ഉണ്ടാവും. ഷൂസ് അങ്ങനെ ഇട്ടതിനെ സെറ്റ് ആവും. അങ്ങനെയാണ് മെല്ലെ കാണാണ്ട് ബീഫ് ആക്കിയിട്ടുണ്ടാവും അല്ലേ. നമുക്കറിയാം വേയിലേക്കാണ് മുഫീദിന്റെ എന്ന് വെച്ചാൽ മുഫീദിന്റെ ഒരു ഫ്രണ്ട് മരണപ്പെട്ടു, അവിടെ പേര് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അതിന് പള്ളിയിലേക്ക് പോയിട്ട് ഇട്ടിട്ടില്ല, ഇന്നലെ രാത്രി മരണപ്പെട്ടതാ. പിന്നെ ഇത് നമുക്ക് ലഗോൺ ബിരിയാണി, അതെന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇത് ബീഫ് ചില്ലി, വത്തക്ക അച്ചാർ, തൈര്, അങ്ങനെ. പിന്നെ ഉമ്മ അപ്പുറത്താത്തല്ലേ ഉണ്ട്, അതുകൊണ്ട് വരില്ല. അതില് സംസാരിക്കുന്നു ഇത് മുബാറക്ക്.
മഴയായിട്ട് കുടുങ്ങിയല്ലേ ഇവിടെ പോണേ മരിച്ചെടുത്തോണ്ട് മുഫീദാണല്ലേ പള്ളിയിലല്ലേ അപ്പൊ നമ്മള് നേരെ എന്റെ വീട്ടിലേക്ക് പോയി കേട്ടാ അവിടെ പോയിട്ട് എല്ലാരും കണ്ട് ഈ ക്യാമറ കൊണ്ട് പുറത്തു ഞാൻ അത് തീർച്ചയായിട്ടോ ഇവിടെ ആരും ഇല്ല എല്ലാരും പോയി എല്ലാരും വന്നിട്ട് ഇത്താത്താൻ്റെ അടുത്ത് അങ്ങനെയെല്ലാം പോയി അവര് ഫോട്ടോഷൂട്ടിനെല്ലാം അങ്ങനെ വേറെ പോയി അല്ലേ എന്താ പിടിക്കുന്നത് സുരാജും സുരാജിന്റെ ഭാര്യയും രാവിലെ ഇരുന്ന് പോയി ഇവിടെ ഉണ്ടായിട്ടോ അവര് പെരുന്നാളിന് നമ്മള് ഇവിടുത്തെ പള്ളിയിൽ ഇമാമാണ് അപ്പൊ ഓര് ഇരുന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാന്ന് വെച്ചിട്ടുണ്ടാവും ഇവിടെ പെരുന്നാൾ കൂടി ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ പിന്നെ ഇനിയിപ്പോ നമുക്ക് മുത്തന്മാരെ വീട്ടില് നമ്മള് ഇത്താത്തന്റെ വീട്ടിലെത്തിട്ടാ എല്ലാരും ഇവിടെയാണ് ഉള്ളത് എല്ലാരും പോയി പൗഡിടാൻ പോയതാണ് ഇത്താത്ത കെൻസിയുടെ ഡ്രസ് മാറിയിട്ട് മാറ്റാ റൊണാൾഡോന്റെ ടീഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്നു വാ 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 പാത്തി വാ വാ ഇത് പറ ഇത് പറ ഇത് പറക്കടാ ഇത് പറ ഷെഫിന്റെ എടുക്കണ്ടേ അവിടെ ഷെഫിന് ഒരു ചെറിയ കുഞ്ഞി യൂട്യൂബർ ആന്നട്ടാ ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടുണ്ടോ നീ പറഞ്ഞോ ചാനലിന്റെ പേര് പറഞ്ഞോ ഏ പറയുന്നില്ല എല്ലാരും നല്ല ഫോട്ടോ എടുക്കുന്ന തിരക്കിലാ തോന്നുന്നല്ലേ മോളെ നല്ല കണേ നമ്മള് പണ്ടേ ഇവിടെയാന്ന് എല്ലാരും ഒത്തുചേരുന്ന സ്ഥലം ഇല്ല ഇവനൊന്നും ഒറ്റ കേക്കുന്നു വാ ഇസ് കളിച്ചോ കളിച്ചോ മണ്ണു വരണ്ടോ മണ്ണു വരാന്ന് കളിച്ചോ ചായ കുടിക്കാൻ നല്ല ഒച്ചപ്പാട് ഇവിടെ വന്നതിനാ ഭയങ്കര ഒരു വൈബാണ് വേറെ തന്നെ എല്ലാരും ഒന്നിച്ച് ഇവിടെ ഉണ്ടോ നമ്മടെ തറവാട് അടച്ചു കുട്ടിക്കാനുണ്ട് അപ്പൊ തറവാട് വേറെ ഇവിടെയാണ് നമുക്ക് തറവാടായിട്ടുള്ളത് എല്ലാരും ഇവിടത്തേക്കാന്ന് വരാം ആ പറഞ്ഞോ 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 എന്താ പറയാനുള്ളത് നിങ്ങക്ക് ഇതെല്ലാം യൂട്യൂബിൽ വരും ഇത് യൂട്യൂബിൽ വരിക എന്താ നിങ്ങക്ക് പറയാനുള്ളേ അപ്പൊ നമ്മള് ഇവിടുന്ന് അങ്ങ് വിട്ടട്ടാ ഇനി ഇവിടുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇനി നേരെ എന്റെ പെങ്ങളെ പെങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കണം ഷേനാസിന്റെ വീട്ടിലാക്കണം പിന്നെ അതിനുശേഷം നമ്മള് നേരെ മാട്ടൂലേക്ക് തന്നെ പോയി നമ്മളെയും വെയിറ്റ് ചെയ്ത് പിത്താത്താടാ നിക്കുന്നുണ്ട് ഓറെ വീട്ടിൽ നിന്ന് വരാണ്ട് അവര് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അവരെ നമ്മള് കണ്ടിട്ടില്ല രാവിലെ കഴിഞ്ഞ പെരുന്നാളിന് നമ്മള് കണ്ടിട്ടില്ല കഴിഞ്ഞ പെരുന്നാളിന് അവര് വരുമ്പോഴേക്കും ഇഷ്ടപ്പെട്ടിന നമ്മള് ഇതൊക്കെ അടിച്ചു പൊളിച്ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒന്നും അങ്ങനെ ചെറിയ പെരുന്നാളിന് നമുക്ക് അങ്ങനെ വലിയായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല വീട്ടില് പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് രാത്രി കണ്ടു എല്ലാരും കണ്ട് അടിച്ചു പൊളിച്ച് അവിടുന്ന് എൻജോയ് ചെയ്തു പിന്നെ നമ്മള് ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പെരുമ്പിനെ പറഞ്ഞിട്ടില്ല നമ്മളുടെ ഇളയമ്മ ഇവിടെ വരുന്നോണ്ട് വെയിറ്റ് ചെയ്യാം കുത്തിയാ സാറല്ലോ കൂട്ടെ അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാലേ പിന്നെ റുദ്ധ വന്നിട്ടില്ലാട്ടോ റുദ്ധ വരാത്തതെന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ആണ് ഇനി ഇവിടെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് ഒരു ട്രാവലിംഗ് അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് ഇഷ്ടമാണ്
വരാതിരുന്നത്. പിന്നെ അതുപോലെ മുഫീദും അങ്ങോട്ടേക്ക് പോയിട്ടില്ല, കാരണം അവിടെ അവന്റെ ഫ്രണ്ട് മരണപ്പെട്ടു എന്നറിയില്ല. അപ്പൊ ആ ഒരു ഷോക്കിലാന്ന് ഉണ്ടായത്. അവന്റെ കൂടെ തന്നെ ഉണ്ടായ ഒരു ഫ്രണ്ടാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവേള് ഉമ്മയിലും നല്ല ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി ഉറങ്ങിട്ടൊന്നുമില്ല. അടുത്തന്നെ നമ്മളെ വീട് നേരെ അപ്പുറം തന്നെയാണ് കേട്ടോ. അവരിപ്പം വീടെടുത്ത് കുറച്ച് നിന്റെ ഒന്നിച്ച് പഠിച്ചല്ലേ? ആ എന്റെ കൂടെ പഠിച്ചതാണ്. എന്റെ അനിയന്റെ എല്ലാം പണ്ട് ഇപ്പല്ല ഒന്നിച്ച് നടക്കുക അങ്ങനെയല്ല ഉണ്ടായൊരു ഫ്രണ്ടാണ്. ഇപ്പൊ അവന് കുറച്ച് വീടെടുത്ത് കുറച്ച് മാറി. പണ്ട് നമ്മളെ തറവാട്ടിന്റെ നേരെ അടുത്ത് തന്നെയാണ് ഉണ്ടായത് അവളല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിച്ചിപ്പി പെറുവ് എടുക്കലാണ് ബേബി. അപ്പൊ ഇവിടെ അടുത്ത് വൈൻഡപ്പ് ഇൻട്രോ പറയാം. ഇങ്ങനെ ലോക്ക് ഇതാ പരിപാടി. അപ്പൊ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ബൈ.